കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണം കൈത്തറി ഫെസ്റ്റ് ആരംഭിച്ചു. കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗിയിൽ നിന്ന് സ്ട്രോക്ക് വന്ന ആൾക്കാരുടെ നടപ്പ് നിങ്ങൾക്ക് അറിയാം. ഇവരെ പല ആൾക്കാരെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ്. പലരും ഒരു വീടിൻ്റെ ആശ്രയമായിരിക്കും, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഞങ്ങളതിന് ശേഷം ആലോചിച്ചു എന്താ മാർഗം. അങ്ങനെ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത് നമ്മുടെ ജില്ലയ്ക്കകത്ത് ഒരു 20 ഫിസിയോതെറാപ്പി സെൻറ്റർ ഫ്രീ ഓഫ് കോസ്റ്റ് സൗജന്യമായി ചെയ്യാൻ വേണ്ടിയുള്ള മാർഗം ഏതെന്ന് ആലോചിച്ചു. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജില്ലയ്ക്കകത്ത് 16 എണ്ണത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. 16 എണ്ണം ഉദ്ഘാടനം ചെയ്തു. സോ സലീം പറഞ്ഞ 17-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത്, ഇപ്പോൾ ആലുവയിൽ ആരംഭിക്കാൻ നമ്മുടെ കാരാത്തുഴി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സ്ഥലം കണ്ടിട്ടുണ്ട്, അവിടെ ആരംഭിക്കാൻ പോവാണ്. ഞായർ മുതൽ ബുധൻ വരെ 4 ദിവസങ്ങളിലായി ആലുവ MG ടൗൺ ഹാളിലാണ് കൈത്തറി ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കനിവ് ആലുവ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി സലീം അധ്യക്ഷനായി, സെക്രട്ടറി KJ ഐസക്, കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി MP ഉദയൻ, AP ഉദയകുമാർ, ഖദീജ മൊയ്തീൻ, ചേന്നമംഗലം കൈത്തറി സഹകരണ സംഘം പ്രസിഡന്റ് TS ബേബി, ഡോക്ടർ VR രതീഷ്, PR രാജേഷ്, കനിവ് ജില്ലാ കമ്മിറ്റി അംഗം NC ഉഷകുമാരി, ഡോക്ടർ വി രമകുമാരി, ഡോക്ടർ വി അനൂപ്, നടി ദിവ്യാ ഗോപിനാഥ്, ശ്രീജ ശശി, ലത എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ സ്ത്രീയിടങ്ങൾ, പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയം ഡോക്ടർ KPN അമൃത അവതരിപ്പിച്ചു. കൈത്തറി ഫെസ്റ്റിൽ നിന്നുള്ള ലാഭവിഹിതം കനിവ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും. നിലവിൽ ആലുവ പറമ്പയത്ത് ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ആലുവയിലും സെന്റർ തുടങ്ങും. വീടുകളിലെത്തി സാന്ത്വന പരിപാടികളും നടത്തുന്നുണ്ട്. ജില്ല മുഴുവൻ കനിവ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കനിവിന്റെ ഭാഗമായുള്ള കൂപ്പൺ കൈപ്പറ്റിയവർക്കും പൊതുജനങ്ങൾക്കും ഫെസ്റ്റിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. NLight News, ആലുവ.